നമസ്കാരമുണ്ട്. ശുചി പടിഞ്ഞാണ്ടെങ്കിലാണ് കൂട്ടാക്കര വാർത്തകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പൊ നമ്മള് നിങ്ങറിയാം, മേളിയിൽ കൊട്ടാരക്കര എന്നുള്ള ബോർഡ് കാണുമ്പോൾ തന്നെ അറിയാം അപ്പൊ കൊട്ടാരക്കരയാണ് ഉള്ളത്. അപ്പൊ കൊട്ടാരക്കരയിൽ നിന്ന് നമ്മള് വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. മറ്റൊന്നുമല്ല, ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. നമ്മൾ ഒരിക്കൽ പോയി പരാജയപ്പെട്ട സ്ഥലമാണ്. പരാജയപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ, പരാജയപ്പെട്ടത് എന്ന് പറയുമ്പോൾ കാഴ്ചക്കാരെ കൊണ്ട് പരാജയപ്പെട്ടതല്ല, അതിന് 1.3 ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കണ്ടു. പക്ഷെ നമുക്ക് ആ ഒരു സ്പോട്ടിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം, സാമ്പ്രാണി കോടി എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു കായൽ തുരുത്ത്, അവിടെ നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയി. പക്ഷേ നമ്മൾ അവിടെ 5 മണിക്ക് മുമ്പ് എത്തിച്ചേർന്നമായിരുന്നു. 5 മണിക്ക് മുമ്പ് എത്തിച്ചേർന്നാൽ മാത്രമേ നമുക്ക് ബോട്ടിൽ ആ ദുരിതത്തിലേക്ക് ചെല്ലാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അന്ന് നമുക്കത് സാധിച്ചില്ല, കാരണം സമയം ലേറ്റായി പോയി. അപ്പോൾ അതുകൊണ്ട് എന്നാലും ഇന്ന് നമ്മൾ ആ കായൽ തുരുത്തിൽ പോയി ആ കായൽ തുരുത്തിലെ മനോഹര കാഴ്ചകൾ എന്തായാലും പ്രേക്ഷകരുമായി ഒന്ന് പങ്കിടാൻ ആഗ്രഹിക്കുകയാണ്. എന്നാലും ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ വരണം, കൂടെ ഉണ്ടാവണം. ഇത് മുഴുവൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതാണ്. ഓക്കെ, താങ്ക് യു. നമുക്ക് അങ്ങനെ നമ്മൾ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ ഓവർ ബ്രിഡ്ജ് ഇങ്ങനെ കയറി പോവുകയാണ്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് കുണ്ട്ര പിടിക്കണം. കുണ്ട്രയിൽ നിന്ന് വലത്ത് തിരിഞ്ഞ്, കുണ്ട്ര എന്ന് പറയുമ്പോൾ നമ്മൾ ഇളമ്പള്ളൂരിൽ നിന്ന് വലത്ത് തിരിഞ്ഞ് നേരെ അഞ്ചാലമ്പള പിടിക്കണം. അവിടെ നിന്ന് പ്രാക്കുളം ഇങ്ങോട്ട് അവിടെയാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. അപ്പോൾ നമുക്ക് അല്പം സ്ഥിരെടുത്ത് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ എഴുകോൺ എത്തിയിരിക്കുകയാണ്. എഴുകോൺ ഓവർ ബ്രിഡ്ജ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇച്ചിരി ഡീസൽ അടിക്കണം. എഴുകോൺ നമ്മൾ തീരങ്കാവൻ ഇടയ്ക്കായിട്ടൊരു പമ്പുണ്ട്, അവിടെ നിന്ന് കയറണം. അതാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു, എഴുകോൺ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ അല്പം ഡീസൽ അടിച്ചിട്ട് പോകാം. തൊട്ട് വല സൈഡിൽ ഒരു HP പമ്പുണ്ട്, നമുക്ക് ആ പമ്പിൽ കയറി ഡീസൽ അടിക്കാം. അതാണ് ഈ പമ്പ് തന്നെ HP. അപ്പോൾ നമ്മൾ വലത്തോട്ട് തിരിയുന്നു, നമ്മൾ വാഹനം നിർത്തുന്നു. അപ്പോൾ നമുക്ക് ഡീസൽ അടിക്കാം. അപ്പോൾ നമ്മൾ ഡീസൽ അടിക്കുന്നു. ഓക്കെ, 1000 രൂപയുടെ ഡീസൽ നമ്മൾ നമ്മുടെ വാഹനത്തിൽ നിറയ്ക്കുകയാണ്. വീണ്ടും യാത്ര ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഇതാണ്ട് നെടുമ്പായിക്കുളം പാലം കഴിയുകയാണ്. നെടുമ്പായിക്കുളം പാലം കഴിഞ്ഞ് നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പ്രാണി കോടിയിലാണ് നമുക്ക് ചെല്ലേണ്ടത്. അപ്പോൾ നമ്മൾ അല്പം സ്പീഡെടുത്ത് പോവുകയാണ്. അല്പം കൂടെ സ്പീഡെടുത്ത് പോവുകയാണ്, നമുക്ക് സമയക്കുറവുണ്ട്. എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരണം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? ഇപ്പോൾ നമ്മൾ ഇളമ്പള്ളൂരായിരിക്കുകയാണ്. ഈ ഇളമ്പള്ളൂരിൽ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിയുക, അഞ്ചാലമ്പുഴ റൂട്ടിൽ കയറുക. ഇപ്പോൾ ഇവിടെ ഒരു ബമ്പർ എടുക്കുന്ന റെയിൽവേ കട്ടിങ്ങാണ്, റെയിൽവേ ഗേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് ഇറങ്ങി നേരെ നമ്മൾ ഈ അഞ്ചാലമൂട് റോഡിൽ കയറിക്കഴിഞ്ഞാൽ അടിപൊളി റോഡാണ്. പിന്നെ ഒരു ചവിട്ടി ചവിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് അവിടെ ചെല്ലാം. ഒരു അത്രയ്ക്ക് നല്ല റബ്ബറൈസ്ഡ് റോഡ്, ഇപ്പം ടാർ ചെയ്ത റോഡാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നല്ല കണ്ണത്താ ദൂരത്ത് നല്ല റബ്ബറൈസ്ഡ് സൂപ്പർ റോഡാണ്. വാഹനം ഓടിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ, ഇതുവഴി വാഹനം ഓടിച്ച് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അടിപൊളി റോഡാണ്. അപ്പോൾ നമ്മൾ അഞ്ചാലമ്മൂട് റൂട്ടിൽ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് അഞ്ചാലമ്മൂട് എത്തണം. അഞ്ചാലമ്മൂട് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പ്രാക്കുളം, അവിടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇതാണ്ട് അഞ്ചാലമ്മൂട് ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ അഞ്ചാലമ്മൂടിൽ നിന്ന് നമുക്ക് ആ ട്രാഫിക് സർക്കിളിൽ അവിടെ നിന്ന് വലത്തോട് തിരിയണം. 1-way ആണ്, ഇവിടുന്ന് തിരിയരുത്. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ തിരിയണം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വലത്തോട്ട് തിരിയുന്നു. വലത്തോട്ട് തിരിഞ്ഞ് ഇവിടുന്ന് നേരെ 7 കിലോമീറ്ററാണ്.
നമ്മൾ എത്തിച്ചേരേണ്ട പ്രാക്കുളം. അവിടം വരെ റോഡുള്ളൂ. അവിടെ നിന്നാണ് നമുക്ക് ബോട്ടിൽ സാമ്പ്രാണിക്കോടിയിൽ പോകേണ്ടത്. അപ്പോൾ നമ്മൾ പ്രാക്കുളം റോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു ആംബിയൻസാണ് ഈ ഭാഗത്ത്. കാര്യം ഇട സൈഡിലൊക്കെ കായലാണ്, അതിൻ്റെ ഒരു തണുപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റോഡിൽ ഓടുമ്പം നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ നാളെ ഏകദേശം പ്രാക്കുളത്ത് എത്താറായി. കണ്ടോ, നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു കായലിൻ്റെ ഇതൊക്കെ കാണാം. അവിടെ വല സൈഡിലൂടെയൊക്കെ നോക്കുവാണെങ്കിൽ ഒരു കായലിൻ്റെ ഒരു വെട്ടമൊക്കെ നമുക്കവിടെ കാണാം. നല്ല കാറ്റാണ്. നമ്മൾ എ സി നടണ്ട, ഗ്ലാസ് പറഞ്ഞിട്ട് ഓടുന്ന അസുഖം. കാര്യം നല്ല തണുത്ത കാറ്റിങ്ങനെ വീശും ഈ പ്രാക്കുളൊക്കെ എത്താറാകുമ്പോഴത്തേക്ക്. അതാണ്ടെ, നമ്മൾ പ്രാക്കുളത്തേക്ക് തിരിയുകയാണ്. ഇതൊക്കെ നല്ലൊരു കൊടും വളവാണ്. ഇവിടെയൊക്കെ അല്പം ഹോൺ അടിച്ച് ഒന്ന് സൂക്ഷിച്ച് പയ്യെ നമുക്ക് തിരിഞ്ഞാൽ മതി. അപകടമൊന്നും വരുത്തി വയ്ക്കേണ്ട. അതാണ്ടെ, നമ്മൾ ഇപ്പോൾ പ്രാക്കുളം ആ തുരുത്തിൽ എത്തിച്ചേരാറായി. ഇവിടെയാണ് ബസ് സ്റ്റോപ്പ്, അവിടെയാണ് ബസ് കിടക്കുന്നത്. ഒരു നേരെ നമ്മളിപ്പോൾ ഇറങ്ങുന്നത് പ്രാക്കുളം. ഇവിടം വരെ റോഡുള്ളു. ഈ റോഡിൻ്റെ എൻ്റെ അവിടം വരെയാണ്. ഇനി അങ്ങോട്ട് റോഡില്ല, വല സൈഡിലൊരു അമ്പലമുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഇവിടെ അങ്ങ് വാഹനം നിർത്താൻ പറ്റത്തില്ല. രണ്ട് സൈഡിലും മുഴുവൻ വാഹനങ്ങളാണ്. ഒരു ഇഞ്ച് സ്ഥലം നമുക്ക് കിട്ടത്തില്ല ശനി ഞായർ ദിവസങ്ങളിൽ. അവധി ദിവസങ്ങളാണ് കൂടുതൽ ആളുകൾ വരുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ പ്രാക്കുളം ആ ഒരു കടവിലേക്ക് നമ്മൾ ഇറങ്ങിയാണ്. അപ്പോൾ ഇതാണ്ട് നമ്മൾ പ്രാക്കുളം കടവിലേക്ക് വാഹനം ഓടിച്ചു വരികയാണ്. അങ്ങനെ നമ്മൾ വാഹനം നിർത്തുന്നു. ഇതാണ് പ്രാക്കുളം കടവ്. ഇതിൻ്റെ അപ്പുറത്താണ് സാമ്പ്രാണിക്കോടി. ഇവിടെ പിന്നെ സർക്കാരിൻ്റെ ബോട്ടൊക്കെ വരുന്നുണ്ട്, സ്വകാര്യ ഹോട്ടലിൻ്റെ ഒക്കെ ബോട്ടുകൾ വരുന്നുണ്ട്. നമ്മൾ സാമ്പ്രാണിക്കോടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അടിപൊളി സ്ഥലമാണ്. ഇറങ്ങിയപ്പോൾ തന്നെ വലിയ നമുക്ക് അനുഭവപ്പെടും. എന്തായാലും നമുക്ക് ഈ അതെ, നമ്മൾ ആ കാണുന്നതാണ് സാമ്പ്രാണി കോടി. നമ്മൾ അന്ന് വന്നപ്പോൾ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. ഇന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ എല്ലാവരും കൂടെ ഉണ്ടാവും. അടിപൊളിയാണ്. അടിപൊളി സ്ഥലമല്ലേ? എന്റെ പേര് ജോ. അതെ അതെ, ഇങ്ങനെ
അപ്പോൾ ഈ സാമ്പ്രാണിക്കോടിയുടെ പ്രത്യേകത എന്നാൽ ഇവിടെ മുഴുവൻ കണ്ടൽ കാടുകളാണ്, നല്ല ഓക്സിജൻ നിർമ്മിച്ചു തരുന്ന കണ്ടൽ കാടുകളാണ്. അവിടെ വന്ന് നിന്നാൽ നമുക്ക് നല്ല ശുദ്ധമായ പൊല്യൂഷൻ ഇല്ലാത്ത ഓക്സിജൻ ശ്വസിക്കാം. അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാം, അഷ്ടമുടിക്കായലിൻ്റെ നടുവിൽ ഇറങ്ങി നിൽക്കാം. മുട്ടിൻ്റെ താഴെ മാത്രമേ വെള്ളമുള്ളൂ. കുട്ടികൾക്കെല്ലാം നീന്തി കുളിക്കാം, കളിച്ചുല്ലസിക്കാം. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് ഈ സാമ്പ്രാണിക്കോടി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ ഒന്നൊന്ന് കാണണം. അത്രയ്ക്കും നല്ല ഒരു വൈബാണ് ഇവിടെ ഉള്ളത്. സൂര്യാസ്തമയമൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. അങ്ങനെ നിരവധി പ്രത്യേകതകൾ, നല്ല കാറ്റാണ്. അപ്പോൾ കാണാൻ മറക്കേണ്ട എല്ലാവരും. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കൊട്ടാരക്കര വാർത്തകളുടെ ഒരു കുടുംബാംഗമായി മാറണം. എല്ലാവർക്കും നന്ദി. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം.